ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. കോഴിക്കോട് ബീച്ച് ആശുപത്രിക്ക് മുന്നിൽ രോഗിയുടെ മകന്റെ കുത്തിയിരിപ്പ് സമരം. ഡോക്ടർമാരുടെ സമരത്തെ തുടർന്ന് ചികിത്സ നിഷേധിച്ചതിനെ തുടർന്നാണ് കോഴിക്കോട് സ്വദേശി സുധീഷിൻ്റെ ഈ പ്രതിഷേധം. ഇപ്പോൾ സബിൻ ചേരുകയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. സബിൻ, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണോ അതോ ഈ ആശുപത്രിയിൽ തന്നെ ഇതുപോലെ നിരവധി പേർ ഇത്തരം പ്രതിഷേധവുമായി രംഗത്തെത്തുകയാണോ? അനൂപ്, ഡോക്ടർമാരുടെ സമരം സാധാരണക്കാരെ ഏറെ വലച്ചു എന്നുള്ളതിൻ്റെ ഉദാഹരണമായിട്ടാണ് ഇപ്പോൾ ഈ സംഭവം മുന്നോട്ട് വരുന്നത്. കോഴിക്കോട് സ്വദേശി സുധീഷാണ് കോഴിക്കോട് ബീച്ച് ആശുപത്രിക്ക് മുന്നിൽ സമരവുമായി രംഗത്തുള്ളത്. അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് ഇവിടെ ചികിത്സാ സൗകര്യം നിഷേധിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ സമരം നടത്തുന്നത്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, എന്തായിരുന്നു ഇവിടെ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ഉള്ള അനുഭവം? ഹോസ്പിറ്റലിൽ വന്നിട്ട് ഇവിടെ ഡോക്ടേഴ്സ് ഇല്ല, ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് സമരം ചെയ്തപ്പോ എന്നെ പിന്തുണച്ചതിന് വേണ്ടിട്ട് പ്രതികാര നടപടി അയച്ചിട്ട് ഇത് ഏറ്റവും വലിയ ക്രൂരതയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ എന്റെ വൈകാരിക പ്രശ്നമാണിത്. ഞാൻ ഇന്നലെ 24 മണിക്കൂർ ഇവിടെ നിരാഹാര സമരം ചെയ്തപ്പോ ഞാൻ ഒരൊറ്റ വ്യക്തിയായിരുന്നു. രണ്ടാളുകളാണ് എന്നെ പിന്തുണച്ചത്, ഒന്ന് എന്റെ പ്രിയ സുഹൃത്ത്, പിന്നെ എന്റെ മോൾ ഇന്നലെ കരഞ്ഞു പറഞ്ഞതാണ്, കണ്ണു വേദനയാണ്, അപ്പ എന്നെ എവിടെങ്കിലും കൊണ്ടുപോയിന്, മനസ്സിലാക്കണം. കളി സങ്കടാണ്, നെഞ്ഞത്തടിച്ചാ ഞാൻ പറയുന്നേ, ശാപുണ്ടാവും ഈ ഡോക്ടർമാർക്ക്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളൊക്കെ ഞങ്ങളെല്ലാം എല്ലാം അയച്ചതാണ് എന്നെ പറ്റിയിട്ട്. 24 മണിക്കൂർ എന്നിട്ടും ഇവന്റെ അമ്മ ഇവിടെ കിടക്കുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞതാ, ഈ വിട്ടു നിൽക്ക്, പ്രതികാര നടപടിയാതെ ഇവിടുത്തെ ഡോക്ടർമാർ നടത്തിയ പ്രതികാര നടപടിയാണിത്. എന്നിട്ട് എന്താ ചെയ്തതെന്നറിയോ? ഇവിടെ നിന്ന് ഡിസ്മിസ് ചെയ്യാൻ ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജ് കൊണ്ടാൻ പറഞ്ഞു. ഇന്നലെ രാവിലെ ഇവിടെ ഞാൻ വന്നപ്പോ ഇതാണ് കണ്ടത്. എന്നിട്ട് ഇവനും കൊണ്ട് പോയി ഞാൻ, ഞാനും അമ്മ. ഇന്നലെ 7 മണിക്കാണ് ഞാൻ എന്റെ വീട്ടിൽ പോണത്, മനസ്സിലാക്കണം. ഇത് നെഞ്ഞത്തടിച്ചതാ, ഇവിടെ ഇവിടെ ഒരു സർക്കാരുണ്ട് ഇവിടെ, ഇതാണ് എനിക്കറിയേണ്ടത്. സർക്കാരുണ്ട് ഇവിടെ, ഇവരെന്താണ് ഈ കാട്ടുന്നത്? എന്നിട്ട് അവിടെ നിന്ന് പിന്നെ തിരിച്ചു ഇങ്ങോട്ട് അയച്ച്, എന്തിനു വേണ്ടിയിട്ടാണ് അത് എനിക്കറിയണം. ഇത് എന്നോടുള്ള പ്രതികാരം നടിയ. ഒരു വ്യക്തിയുടെ സമരം ഒറ്റയാൾ പട്ടാളമാക്കി ഒതുക്കിയപ്പോ അതിന് പിന്തുണ തന്ന എന്റെ പ്രിയ സുഹൃത്തുക്കൾ രണ്ടാളുണ്ട്, ഒന്ന് ലീഗിന്റെ അനുഭാവിയും ഒന്ന് CPMന്റെ അനുഭാവിയാ. ഇവിടുത്തെ എല്ലാ യൂണിറ്റിലും ഒക്കെ ചോദിച്ചതാണ് ഞാൻ ഈ സമരത്തിൽ പങ്കെടുക്കണേ, എടുക്കരുതെന്നാ പറഞ്ഞത്. മുസ്ലിം ലീഗിന്റെ നേതാവിനെ ഞാൻ ഇന്നലെ വിളിച്ചിട്ടുണ്ട്, എന്നിട്ട് പറഞ്ഞത് ചൊവ്വാഴ്ച ഞങ്ങൾ പിന്തുണ തരുന്ന, നാളെ ഞങ്ങൾ ഇവിടെ ഇരിക്കാൻ വേണ്ടി തീരുമാനിച്ചതാണ്. മനസ്സിലാക്കണം, നിങ്ങൾ മെഡിക്കൽ കോളേജിൽ ഓന്റെ അമ്മനെ കടത്തിയിട്ട് ഇവിടെ എങ്ങനെയാണ് ഇരിക്കാന്നുള്ള സങ്കടത്തിലായിരുന്നു ഞാൻ. പക്ഷെ ഇന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് തട്ടി ഞങ്ങൾക്ക് സുഖമായി, ഞങ്ങൾ നന്ദി പറയുക. അതിന് ഇവിടെ കിടക്കും, ഇനി ഈ സമരത്തിൽ ഞാൻ നരിക്കുനിൽ പറഞ്ഞിട്ടാ പോണേ, മയ്യത്തും കട്ടിൽ കൊണ്ടുവന്നാ മതി, മയ്യത്തും കട്ടിൽ കൊണ്ടുവന്നാ മതി. ഇതിന് നിങ്ങൾ മനസ്സിലാക്കണം, തിരുമ്പോ ശവാ പോവുക, മയ്യത്തെടുത്താ മതി ഇവിടുന്ന്. നിങ്ങൾ നോക്കിക്കോളി, ഞങ്ങളെ ആരും സുഹൃത്തുക്കളെ ഇവിടെ വന്നിട്ട് സമരം ചെയ്തപ്പോ ഉണ്ടായ ബന്ധാ, ഇത് ദൈവം ചേർത്തതാ ഞങ്ങളെ, ഇത് ദൈവം ചേർത്തതാണ്. ഇത് കേരളത്തിലുള്ള ശബ്ദമാണ് ജനങ്ങൾക്ക്, പാവങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇനി ഒരു ലീഗാരനും കൂടി വരാണ്ട്, ഞാൻ അപ്പൊ വിളിച്ചോനെ. അപ്പൊ മൂന്നാളായി, ഒറ്റയാളല്ല, മൂന്നാളെ ഇടതും വലതുന്റെ കൂടെ ഉണ്ട്. ഇനി കിടക്കും ഇവിടെ, ഇവിടെ കിടക്കും. ഇതാ ഞാൻ പറഞ്ഞല്ലോ, അടക്കി ഒരു മിനിറ്റ്, ഇന്റെ മഹല്ല് കമ്മിറ്റീനോടാ ഞാൻ പറയുന്നത്, ഇവിടെ കിടന്ന് മരിച്ചാൽ ഇന്റെ മയ്യത്ത് നിങ്ങൾ ഇവിടെ ഏറ്റെടുക്കണം. എന്നിട്ടാ സംശയം ഇവിടെ നിന്ന് നീക്കൂ, നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട.